സംസ്ഥാനത്തുനിന്ന് 7283 പേർക്ക് കൊറോണ, 5731 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 6767 പേർന്ന് രോഗമുക്തി നേടി. ആശങ്ക ഒഴിയാതെ ദിനംപ്രതി കൊറോണ കണക്കുകൾ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. ഇന്ന് മാത്രം 7283 പേർക്ക് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 144 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5731 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1158 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇത് ആരോഗ്യവകുപ്പിനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. 250 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6767 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി. മലപ്പുറം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചത്. 1025, കോഴിക്കോട് 970, തൃശൂർ 809, പാലക്കാട് 648, എറണാകുളം 606, തിരുവനന്തപുരം 595, ആലപ്പുഴ 563, കോട്ടയം 432, കൊല്ലം 418, കണ്ണൂർ 405, പത്തനംതിട്ട 296, കാസർഗോഡ് 234, വയനാട് 158, ഇടുക്കി 124 എന്നിങ്ങനെയാണ് ഇന്ന് കൊറോണ ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 276727 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 251145 പേർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലുമാണ്. 25582 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2776 പേരെ ഇന്ന് ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 51836 സാമ്പിളുകളാണ് സർക്കാർ പരിശോധനയ്ക്ക് അയച്ചത്. ദിനംപ്രതി സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നതിന്റെ എണ്ണം സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം കുറയ്ക്കുന്നുവെന്ന ആക്ഷേപവും നിലവിൽ ഉയരുന്നുണ്ട്. ഇന്ന് പുതുതായി 8 പ്രദേശങ്ങളെയും കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ 643 ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉള്ളത്. ജനം, തിരുവനന്തപുരം.